നഗരത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. പേര് അഗ്ലോണിമ, താമസം ട്രിവാൻഡ്രം. അപ്പൊ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക്. അതെ, അലങ്കാര ചെടികളിൽ താരമാണ് അഗ്ലോണിമ. പുതിയ പുതിയ ഒരുപാട് സങ്കര ഇനങ്ങളുണ്ട് കേട്ടോ. ഈ സങ്കര ഇനങ്ങൾക്കാണ് മാർക്കറ്റിൽ ഏറെ പ്രിയം. ഏറ്റവും പുതിയ ഇനങ്ങൾക്ക് എത്രയാണെന്നറിയോ? ഏതാണ്ട് 380 മുതൽ 2500 രൂപ വരെ വിലയുണ്ട്. കേട്ടിപ്പോ ഞെട്ടി അല്ലേ? അഗ്ലോണിമയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയിലാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടില്ലം പ്ലാന്റ്സ് അല്ലേ? അഗ്ലോണിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്ത ആദ്യം നമ്മുടെ പഴയ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അല്ലേ? ലിപ്സ്റ്റിക് പ്ലാന്റിനെയാണ് എല്ലാവരും അഗ്ലോണിമ എന്ന് കരുതി വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, അഗ്ലോണിമയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അഗ്ലോണിമയുടെ ഓരോ വരയിലും കുത്തിലും കോമയിലും ഒക്കെ വില മാറും. ശരിക്കു പറഞ്ഞാല് മുദ്ര ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, മുദ്ര. അഗ്ലോണിമയുടെ ഇലകളുടെ ഓരോ മുദ്രകൾക്ക് അനുസരിച്ചാണ് ആ അഗ്ലോണിമയുടെ വില വരുന്നത്. അതുകൊണ്ട് തന്നെ മുദ്രയ്ക്കും കളറിനും അനുസരിച്ച് കൊല്ലുന്ന വിലയായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ആദ്യം അഗ്ലോണിമ വാങ്ങിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയ്ക്കും വിലയാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അഗ്ലോണിമയ്ക്ക് അത്രയ്ക്കും വിലയുണ്ട് കേട്ടോ. മാർക്കറ്റിൽ അത്രയും വിലയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ അഗ്ലോണിമ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ വെറൈറ്റിയൊക്കെ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൊല്ലുന്ന വിലയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓരോ ഷോപ്പിലൊക്കെ പോയിട്ട് അഗ്ലോണിമയുടെ വില ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കിതേണ്ടേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അഗ്ലോണിമയ്ക്ക് എനിക്ക് 1000 രൂപ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ചെന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്ക് ആ അതേ അഗ്ലോണിമ എനിക്ക് 200 രൂപയ്ക്ക് കിട്ടി. ആ അഗ്ലോണിമ എന്ന് ചോദിക്കുമ്പോൾ നല്ല നമ്മുടെ ചുവല കളർ അഗ്ലോണിമയിലേ ആ അഗ്ലോണിമ എന്ന് പറയും. പക്ഷെ ചുവല കളർ തന്നെ എടുക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചുമന്ന കളർ അഗ്ലോണിമയുടെ തന്നെ ഉള്ളിലുള്ള നിറങ്ങൾക്കനുസരിച്ച് അതിന്റെ ഡിസൈനിനനുസരിച്ച് വിലകൾക്ക് വലിയ വലിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അഗ്ലോണിമയെ കുറിച്ച് ശരിക്കറിയാത്തവരാണെങ്കിൽ ചെന്നാ പറയും, ഓക്കെ അഗ്ലോണിമ എനിക്ക് കുഞ്ഞു വിലയ്ക്ക് അവിടെ നിന്ന് കിട്ടിയല്ലോ എന്ന് പറയും. ഇത് കണ്ടോ, ഇതൊരു അഗ്ലോണിമയാണ്, ഏറ്റവും പുതിയ വെറൈറ്റിയിൽ വരുന്ന അഗ്ലോണിമയാണ്, ഇതിന് വില കൂടുതലാണ്. എന്താ അറിയോ, നോക്കുമ്പോൾ നമ്മുടെ സാധാ അഗ്ലോണിമ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിലെ ഡിസൈൻസ് ഒക്കെ പുതുതാണ്. നമ്മുടെ പഴയ അഗ്ലോണിമയിലൊന്നും ആ ഡിസൈൻസ് കാണാൻ പറ്റില്ല. പിന്നെ ഇതേണ്ട ഈ ഒരു അഗ്ലോണിമ ഇലകളെങ്ങനെയെന്താ, വളരെ നൈസായിട്ടിരിക്കുന്ന ഇലകളാണ്, ഇതിനും നല്ല വിലയാണ്. പിന്നെ അതിന്റെ സൈഡിലായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ് അഗ്ലോണിമയെ കാണുന്നുണ്ടോ, റെഡ് കളർ അഗ്ലോണിമ, അത് നമ്മുടെ സാധാ അഗ്ലോണിമയാണ് കേട്ടോ, അതിന് വില കുറവാണ്. പക്ഷേ അതിനുള്ളിൽ തന്നെയോ, ഇത് നമുക്ക് ഏതാണ്ട് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന അഗ്ലോണിമയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആ നടുക്കത്തെ നരമ്പോ റോസ് കളറാവുന്നത് കണ്ടോ, ഈ അഗ്ലോണിമയിലേക്ക് വരുമ്പോൾ വില മാറും. അതാണ് ഓരോ അഗ്ലോണിമയുടെയും എന്താ പറയുന്നത്, വരയിലും കുറിയിലും മുദ്രയിലും ഒക്കെ വ്യത്യാസം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് കാര്യം. പിന്നെ എന്ന് വെച്ചാൽ കറക്റ്റ് റെഡ് കളർ അഗ്ലോണിമയുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റെഡ് കളർ അഗ്ലോണിമ. പിന്നെ ഇപ്പോഴത്തെ അഗ്ലോണിമയിൽ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കളേഴ്സാണ്, മൾട്ടി കളേഴ്സ്. പച്ചയിൽ തന്നെ വിവിധ ഭാവങ്ങൾ അല്ലേ കണ്ടോ, വിവിധ ഭാവങ്ങൾ ആവാഹിച്ചെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന അഗ്ലോണിമസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ഭയങ്കര അഗ്ലോണിമ ലവറാണ് കേട്ടോ. ഏതാണ്ട് 80 വെറൈറ്റിയോളം അഗ്ലോണിമാസ് കയ്യിലുണ്ട്. അപ്പോ ശരിക്കു പറഞ്ഞാൽ പലതും സെയിൽസിനുള്ളതല്ല, ഇതൊക്കെ ഈ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അഗ്ലോണിമയൊക്കെ വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇത് ഈ ഇരിക്കുന്ന അഗ്ലോണിമ കുട്ടനെ കണ്ടോ, ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ്, ഏറ്റവും വില കൂടിയ അഗ്ലോണിമയും ഇതാണെന്ന് പറയാം. എന്റെ കയ്യിലുള്ളതിൽ നല്ല വിലയാണ് കേട്ടോ. പിന്നെ ഇതേണ്ട ഈ ഒരു അഗ്ലോണിമ വെൽവെറ്റ് പോലെ ആയിരിക്കുന്നത്, എന്റെ ലീഫ് വെൽവെറ്റ് പോലെ ആയിരിക്കുന്നത്, നല്ല രസമാണ് കാണാനും, നല്ല രസമാണ്. ശരിക്കു പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഇത് എവിടെ വളർത്തേണ്ടതെന്ന് അറിയാവോ, വെയിലത്ത് വെക്കാൻ പാടില്ല. പാതി തണൽ കിട്ടുന്ന വരാന്ത, ജനൽപ്പടി, ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അഗ്ലോണിമ വളർത്താം. ഇപ്പൊ കുറേ പേർക്ക് ചോദിക്കുന്നുണ്ട് അഗ്ലോണിമ ഇൻഡോർ പ്ലാന്റ് അല്ലേ എന്ന്. കുറേ സ്ഥലത്തൊക്കെ ഇൻഡോർ ആയിട്ട് വളർത്തുന്നതും കാണുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി അഗ്ലോണിമ ഇൻഡോർ പ്ലാന്റ് ആണ് എന്ന് വെച്ചിട്ട് എല്ലാ അഗ്ലോണിമയും കൊണ്ടുവന്ന് ഇൻഡോറിൽ വെച്ചു കഴിഞ്ഞാൽ അത് വളരില്ല. എന്താ കാര്യം എന്നറിയാവോ, അതിനു മുമ്പ് ഈ ഒരു അഗ്ലോണിമയെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അഗ്ലോണിമ സ്നോ വൈറ്റ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു അഗ്ലോണിമയിലൊന്നാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ അഗ്ലോണിമയൊക്കെ നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റും. ഇൻഡോറിൽ അഗ്ലോണിമ വളർത്തുമ്പോൾ
ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അറിയാവോ, നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള അഗ്ലോണിമ ഉണ്ടല്ലോ, റെഡ് കളറൊക്കെ വരുന്ന അഗ്ലോണിമ, അതൊന്നും നമുക്ക് ഇൻഡോറിൽ വളർത്തരുത്. കാരണം റെഡ് കളറൊക്കെ വരുന്ന അഗ്ലോണിമ ഇൻഡോറിൽ അധികം സർവൈവ് ചെയ്യില്ല. എന്നാൽ ഈ പച്ച കളറിന് വരുന്നത് ഈ അഗ്ലോണിമയൊക്കെ ഉണ്ടല്ലോ, ഇത് പച്ച ഒരുപാട് വരുന്ന അഗ്ലോണിമാസാണ്. ഇങ്ങനെ പച്ച അധികം വരുന്ന അഗ്ലോണിമാസൊക്കെ എന്ന് വെച്ചാൽ ഇൻഡോറിൽ നന്നായിട്ട് നിൽക്കും, നല്ല നല്ല രീതിയിൽ ഇൻഡോറിൽ ബുഷായിട്ട് നിൽക്കും. നമ്മളൊക്കെ ഒരു തൈയൊക്കെ മേടിച്ചു വെച്ചാൽ കുറേ കാലമാകുമ്പോൾ ഇങ്ങനെ ബഞ്ചായിട്ട് നമ്മുടെ ആ പോട്ടൊക്കെ നിറഞ്ഞി കവിഞ്ഞിങ്ങനെ നല്ല രസമായിട്ട് നിൽക്കും. അഗ്ലോണിമ എപ്പോഴും ബഞ്ചായിട്ട് വളർന്നു വരുന്നത് കാണാനാ ഭംഗി, നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല രസമായിട്ട് നിൽക്കുന്നത്. പിന്നെന്താ അറിയാവോ, അഗ്ലോണിമയ്ക്ക് വെള്ളം കൂടിപ്പോവാൻ പാടില്ല. വെള്ളം കൂടുവാണെന്നുണ്ടെങ്കിൽ ഈ അഗ്ലോണിമ അഴുകലൊക്കെ വരും, അഴുകിയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ തൈകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ബഞ്ചാവും. പക്ഷെ ഇത് ഈ പുതിയ വെറൈറ്റി അഗ്ലോണിമാസൊക്കെ തൈകൾ വരാൻ കുറച്ച് ടൈം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തൈകൾ വരാൻ ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. എല്ലാവരും ഒരു പുതിയ വെറൈറ്റി വന്നാൽ സ്വന്തമാക്കാനായിട്ട് നടക്കായിരിക്കും. എങ്ങനെ സ്വന്തമാക്കാൻ തോന്നാതിരിക്കും, നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നമ്മൾ ഈ പച്ച ഇലയുള്ള അഗ്ലോണിമയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്നാൽ ഈ ഒരു ഡിസൈൻ ഉണ്ടോ, അതിനുള്ളിൽ ആ ഫ്ലൂറസെന്റ് ഗ്രീൻ കളർ, പിന്നെ ആ ഒരു പ്രത്യേക ഷെയ്ഡ്, ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുള്ളി കാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരൊറ്റ തൈയാണ് കേട്ടോ, ഇതൊരൊറ്റ പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഒരെണ്ണം കൊണ്ട് വെച്ചാൽ തന്നെ നമ്മുടെ വീടിന്റെ ഉമ്മരത്തിനൊക്കെ ഒരു നിറവ് തന്നെയായിരിക്കും. ഇനി ഞാൻ രണ്ട് മൂന്ന് നാലഞ്ച് അഗ്ലോണിമാസിന്റെ ഒന്ന് താരതമ്യം ചെയ്ത് കാണിക്കാം. ഇതൊരു റെഡ് കളർ അഗ്ലോണിമയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെഡ് കളർ അഗ്ലോണിമ കണ്ടാല് ഒരുപോലെ ഇരിക്കും, വിലയിൽ വ്യത്യാസം വരുമെന്നൊക്കെ. ഇതേ നോക്കിക്കേ, ഇതിന്റെ നടുക്കത്തെ നരമ്പ് നോക്കിക്കേ, ഇതിന്റെ നടുക്കത്തെ നരമ്പ് ഏത് കളറിലായിരിക്കുന്നത്? പച്ച കളറിലല്ലേ. ഓക്കെ, ഇതിനൊരു വിലയാണ്. എന്നാൽ ഈ അഗ്ലോണിമയെ നോക്കിക്കേ, ഇതും നേരത്തെ കണ്ടതുപോലെ തന്നെ ഏതാണ്ട് പച്ച കളർ അഗ്ലോണിമയല്ലേ, കാഴ്ചയിൽ ഒരു പച്ച കളർ അഗ്ലോണിമ. പക്ഷെ ഇതിന്റെ നടുക്കത്തെ നരമ്പ് നോക്കിക്കേ, റെഡ് കളർ അല്ലേ. ഇതിന് വില കൂടും. അതിന്റെ ഡിസൈൻ നോക്കിക്കേ, കുറേ ഡിസൈനിൽ മാറ്റം വരുന്നുണ്ടല്ലേ. ഇനി ഇതിപ്പോ രണ്ടെണ്ണം റെഡിന്റെ തന്നെ രണ്ട് വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നു. ഇനിയിപ്പോ മൂന്നാമതൊരെണ്ണം കണ്ടോ, ഇത് കണ്ടോ, ഈ ഇലയുടെ നടുക്കത്ത് കളർ എന്താ, ഒരു പിങ്ക് കളർ അല്ലേ. അതിന്റെ ചുറ്റുമുള്ള ഡിസൈൻസ് എന്താ. പക്ഷെ നമ്മൾ ഇതൊക്കെ മൊത്തത്തിലൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെ, ഒറ്റ കാഴ്ചയിൽ നമുക്ക് ഏതാണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇതിന്റെ അകത്ത് ഈ ഓരോ ഡിസൈൻ അനുസരിച്ച് ഇതിന്റെ വിലകൾക്ക് മാറ്റം വരും. ഇത് അടുത്ത ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു റെഡാണ് അല്ലേ. ഇതിനും വ്യത്യാസങ്ങളുണ്ട്, ഇതിന് ഇലയ്ക്ക് വ്യത്യാസമുണ്ട്, ഇതിന്റെ കളറിന് വ്യത്യാസമുണ്ട്, അതിനുള്ളിലെ ഡിസൈനിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ഡിസൈനിനനുസരിച്ചും വിലകൾ മാറുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ. പിന്നെ ഇതുണ്ട്, ഇത് നോക്കിക്കേ, ഒരേ ചെടിയിൽ തന്നെ എത്ര വെറൈറ്റി ഇലകളാണെന്ന് നോക്കിക്കേ, പല പല വെറൈറ്റി ഇലകൾ വരുന്നുണ്ടല്ലേ. ഇങ്ങനെയുള്ളതിന് വീണ്ടും വില കൂടും. ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇലകളില് വന്ന വിസ്മയം തീർക്കുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ. കണ്ടോ എന്ത് ഭംഗിയായിട്ടാ, ഓരോ ഇലകളും ഓരോ രീതിയിൽ. ഇനിയിപ്പോ മൂന്ന് രീതിയിൽ മൂന്ന് ടൈപ്പ് ഇലകളുള്ള അഗ്ലോണിമയൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെനിക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു, ഗിഫ്റ്റായിട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ അഗ്ലോണിമകളൊക്കെ ഉണ്ട്. പിന്നെ നോക്കിക്കേ, കണ്ടോ ഇത് കണ്ടോ, ഇതിന്റെ ഇലകൾ തമ്മിലും വ്യത്യാസമുണ്ട്. ഒരിലയാണെങ്കിൽ നീല ഇലയാണ്, ഒരിലയാണെങ്കിൽ ഒരു കുറിയ ഇലയാണ്. ശരിക്കും പറഞ്ഞാൽ മൂന്നിലയും മൂന്ന് രീതിയിലുള്ളതാണ്. അങ്ങനെ ഈ അഗ്ലോണിമയിൽ തന്നെ നമുക്ക് കാഴ്ചയിൽ ഒറ്റയാണെന്ന് തോന്നുമെങ്കിലും പല പല വ്യത്യാസങ്ങളുള്ള അഗ്ലോണിമയാണ് ഇതൊക്കെ. എന്റെ അടുത്തൊരു അഗ്ലോണിമ നിൽക്കുന്നുണ്ടോ, എന്ത് രസമായിട്ട് നിൽക്കുന്നു. ഇതുപോലെ ബഞ്ചായിട്ട് വളർത്തണം. നമ്മളുടെ വീട്ടിലൊക്കെ അഗ്ലോണിമ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ബഞ്ചായിട്ട് നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയാവോ, അഗ്ലോണിമ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്നത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം മാത്രം കിട്ടാൻ വേണ്ടിയല്ല കേട്ടോ, നല്ലൊരു വരുമാന മാർഗം കൂടിയാണിത്. നീ കണ്ടോ, ഇതുപോലെ അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ മേടിച്ച് ഇങ്ങനെ നമുക്ക് എന്താ വരുമാന മാർഗമാക്കി മാറ്റാം. ഇത്
വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിന്റെ തൈകൾ വരാൻ തുടങ്ങും. തൈകൾ വന്നു തുടങ്ങിയാൽ നല്ല വില കിട്ടുന്ന ഒരു ഒരു ചെടിയാണിത്. നല്ല വില കിട്ടും. അതായത് വീട്ടമ്മമാർക്കായിരുന്നാലും പുതിയൊരു ബിസിനസ് നോക്കുന്നവർക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഏറ്റവും നന്നായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. ഒരു വരുമാന മാർഗമാണിത്. നമ്മുടെ മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും അതോടൊപ്പം കാശും കൂടെ കിട്ടിയാൽ എന്താ നമുക്ക് കഴിക്കോ ഇല്ലല്ലോ. അപ്പോ എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്കൊരു വരുമാന മാർഗം കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഗ്ലോണിമ കളക്ഷൻസ് ഇപ്പോഴേ തുടങ്ങിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ അഗ്ലോണിമകളെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ എന്ന്. അല്ല കേട്ടോ, വലിയ വിലക്കുള്ളതല്ലാതെ ചെറിയ വിലക്കുള്ള അഗ്ലോണിമകളുണ്ട്. ഈ കാണുന്നതൊക്കെ ചെറിയ വിലക്ക് കിട്ടുന്ന അഗ്ലോണിമകളാണ് കണ്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ വന്നു പോയ അഗ്ലോണിമാസ് ആണ്. നമ്മുടെ അകത്തളങ്ങളിൽ ഭംഗിയാക്കാനൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഭംഗിയായിട്ട് വീടിന് അകത്തളങ്ങളിലും ചുറ്റോടിലും ഒക്കെ വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. എന്നാൽ വിലയും താരതമ്യേന കുറവാണ്. ഒട്ടും കുറവാന്നല്ല ഞാൻ പറയുന്നേ, മറ്റ് അഗ്ലോണിമയെ അപേക്ഷിച്ച് ഞാൻ ആദ്യം കാണിച്ച അഗ്ലോണിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വിലക്കുറവുള്ള അഗ്ലോണിമകളാണ്. അപ്പോൾ ഇത് നമുക്ക് മേടിച്ച് വെച്ച് വളർത്താം. ഇത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെയിലിനുണ്ട്. ഈ ഒരു അഗ്ലോണിമ 12 അഗ്ലോണിമയുടെ ഒരു കോംബോ നമ്മൾ 1000 rupees കൊടുക്കുന്നത്. 12 വെറൈറ്റി അഗ്ലോണിമാസ് ഉണ്ട് ഇതിൽ. ഇരട്ടിക് പ്ലാന്റ് ഉൾപ്പെടെയാണ് 12 വെറൈറ്റി അഗ്ലോണിമാസ്. അത് വന്നിട്ട് 1000 rupees നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ടൂ നിങ്ങളുടെ ഒക്കെ വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം. അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ എന്റെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.